अस्सलामु अलैकुम वरहमतुल्लाहि वबरकातुहु। बिस्मिल्लाह अल्हम्दुलिल्लाह अस्सलातु वस्सलामु अला रसूलिल्लाह अम्मा बाद अल्लाहुम्मा सल्ली अला सय्यिदिना मुहम्मद वअला आलि सय्यिदिना वमौलाना मुहम्मद कमा सल्लैत अला इब्राहिम वअला आलि इब्राहिम बारिक अला आलि मुहम्मद कमा बारकत अला इब्राहिम वअला आलि इब्राहिम फिल आलमीन इन्नका हमीदुम मजीद। प्रियमुल्लवरे, പരിശുദ്ധ റമദാൻ, അതിൻ്റെ വിഷയങ്ങൾ നമ്മളിങ്ങനെ ഓരോന്നോരോന്നായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വ്രതം പൂർണ്ണമായും നമ്മൾ അല്ലാഹുവിൽ ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ വ്രതത്തിൻ്റെ കൂടെ ഈ പരിശുദ്ധ റമദാനിൽ പ്രത്യേകിച്ച് അനുവർത്തിക്കേണ്ട കുറേ വിഷയങ്ങളുണ്ട്। ഇതിനെ കുറേ മൂന്ന് ഭാഗങ്ങളാക്കി ഇതിനെ ആദ്യത്തെ പത്ത്, രണ്ടാമത്തെ പത്ത്, മൂന്നാമത്തെ പത്ത് എന്ന രൂപത്തിൽ ഇതിനെ ഭാഗം വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ തന്നെ ഓരോന്നിനും പ്രത്യേകം പ്രത്യേകം അവസ്ഥകളും പ്രത്യേകം പ്രത്യേകം സമയങ്ങളും നിശ്ചയിച്ചിരിക്കുകയാണ്। ഈ ഒരു വ്രതമെടുക്കുന്ന ഒരാളെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു വിഷയം അതിലൂടെ ശരീരത്തെയും മനസ്സിനെയും ശുദ്ധീകരിക്കുക എന്നത് വരുമ്പോൾ അതിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് പ്രാർത്ഥന। പ്രാർത്ഥന എന്നുള്ളത് കൃത്യമായി പറഞ്ഞാൽ അത് ദൈവവും അതല്ലെങ്കിൽ സൃഷ്ടിയും സൃഷ്ടാവും തമ്മിലുള്ള ഒരു മുനാജാത്ത് എന്ന് അറബിയിൽ പറഞ്ഞാൽ ഒരു പരസ്പര ബന്ധം ഊട്ടിയുറപ്പിക്കുന്ന ഒരു വിഷയമാണ്। എന്ത് വിഷയമുണ്ടോ നമ്മളിൽ കഴിഞ്ഞു പോയ ജീവിതത്തിൽ വന്നു പോയ എല്ലാ പാകപ്പിഴവുകളും അത് ദൈവത്തിൻ്റെ മുമ്പിൽ തുറന്ന് സമ്മതിച്ച് തുറന്നു വെച്ചുകൊണ്ട് അതിൻ്റെ ഒരു പാശ്ചാത്താപം നടത്താൻ കൂടിയുള്ള ഒരു മാസമാണ് വിശുദ്ധ റമദാൻ। പാശ്ചാത്താപം എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് ചെയ്തു പോയ തെറ്റിനെക്കുറിച്ച് നമ്മൾ കൃത്യമായി നമ്മൾ അതിൽ സങ്കടമുള്ളവരായിരിക്കണം। ആ ഓരോ തെറ്റുകളും നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിൽ സൃഷ്ടാവിൻ്റെ മുമ്പിൽ നമ്മൾ തുറന്ന് പറയണം, ഇത്രയും വിഷയങ്ങൾ ഞാൻ ചെയ്തു പോയിട്ടുണ്ടെന്ന്। അങ്ങനെ ആ ഒരു രൂപത്തിൽ ഈ പാശ്ചാത്താപത്തെ പ്രൊമോട്ട് ചെയ്യുന്ന അതല്ലെങ്കിൽ അതിനെ വളരെ നന്നായി അവതരിപ്പിക്കുന്ന ഒരു വിഷയമായിട്ടാണ് റമദാനെ നമ്മൾ കാണേണ്ടത്. അപ്പം ഇതൊരവസരമാണ് ശരിക്കും। കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ നോക്കുകയാണെങ്കിൽ പൊറുക്കാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളവനാണ് ദൈവം। നമ്മളുടെ സാധാരണ സ്ഥിതിക്ക് നമ്മളൊരു തെറ്റ് ഒരാളോട് ചെയ്തിട്ട് അയാളോട് ആ തെറ്റ് ചെയ്തത് തെറ്റായിപ്പോയി എന്ന് പറഞ്ഞാൽ അത് പുറത്ത് കിട്ടാൻ കുറച്ച് പ്രശ്നമാണ്। പക്ഷേ അള്ളാഹു പറയുന്നത് ആകാശവും ഭൂമിയും കടുക്, ആ കടുക് മണികൾ ഇട്ട് നിറക്കുമാറ് അത്രയും കുറ്റങ്ങൾ ഒരാൾ ചെയ്തിട്ട് അത് എനിക്ക് പുറത്തു തരണമെന്ന് അള്ളാഹുവിനോട് പറഞ്ഞാൽ പുറത്തു കൊടുക്കാൻ ഇഷ്ടപ്പെടുന്നവനാണ് അള്ളാഹു എന്ന് പ്രവാചക വചനങ്ങളിലൂടെ നമ്മളെ അറിയിക്കുകയാണ്। അപ്പോൾ പാശ്ചാത്താപം എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ളൊരു വിഷയമാണ്। ചെയ്തു പോയ തെറ്റിനെക്കുറിച്ച് നമ്മൾ പാശ്ചാത്തപിക്കുക, ഇനി മേലിൽ ഇത്തരം തെറ്റുകൾ ചെയ്യുകയില്ല എന്ന് നമ്മൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആണയിടണം। നമ്മൾ ഒരു കുറേ തെറ്റുകൾ ചെയ്യുന്നു, പിന്നെ ആ തെറ്റുകൾക്ക് നമ്മൾ പാശ്ചാത്താപം ചെയ്യുന്നു, വീണ്ടും അതേ തെറ്റുകൾ നമ്മൾ ആവർത്തിക്കുന്നു, അതിനെ നമ്മൾ പാശ്ചാത്താപം എന്ന് പറയില്ല। അപ്പോൾ അതുകൊണ്ട് തെറ്റുകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ വേണ്ടിയുള്ളൊരു സന്നദ്ധത ആദ്യമായി നമ്മൾക്കുണ്ടായിരിക്കുക, ചെയ്തു പോയ തെറ്റുകളെ നമ്മൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ തുറന്ന് സമ്മതിക്കുക, എന്നിട്ട് മേലിൽ അത്തരം വിഷയങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തൗഫീഖ് അതല്ലെങ്കിൽ അതിൻ്റെ ഒരു സൗകര്യത്തിന് വേണ്ടി അതിൻ്റെ ഒരു സന്നദ്ധതയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു സഹായം അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് നമ്മൾ തേടുകയും ചെയ്യുക। തെറ്റ് ചെയ്യുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞാൽ ഏറ്റവും ചുരുക്കം പ്രവാചകൻ നമുക്ക് ഒരു കഥ പറഞ്ഞു വരുന്നുണ്ട്। കഥ പറഞ്ഞു തരുന്നത് നമ്മൾ സാധാരണ പല പ്രസംഗങ്ങളിലൊക്കെ കേട്ട കഥ തന്നെയാണെങ്കിലും, ഒരാൾ 99 ആളുകളെ വധിച്ചു അയാളുടെ ജീവിതത്തിൽ, 99 ആളുകളെ വധിച്ച ഒരു കഥയാണ് പ്രവാചകൻ നമുക്ക് പറഞ്ഞു തരുന്നത്. 99 ആളുകളെ വധിച്ചതിന് ശേഷം അദ്ദേഹം ഒരു പ്രധാനപ്പെട്ട ഒരാളെടുത്ത് ചെന്ന്, ഒരു പണ്ഡിതൻ്റെ അടുത്ത് ചെന്ന് ചോദിച്ചു, ഞാനിങ്ങനെ 99 ആളുകളെ വധിച്ചു പോയിട്ടുണ്ട്, അതിനെ എനിക്ക് പാശ്ചാത്തപിക്കണം, അള്ളാഹുവിൻ്റെ മുമ്പിൽ എനിക്ക് കുറ്റസമ്മതം നടത്തണം, അതുകൊണ്ട് എനിക്ക് തൗബ അതല്ലെങ്കിൽ എനിക്ക് പാശ്ചാത്താപമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇയാൾ കേട്ടമത്രയിൽ പറഞ്ഞു, നിനക്ക് യാതൊരു നിലക്കും പാശ്ചാത്താപത്തിന് അർഹതയില്ല, നീ ആ അതിൻ്റെ ശിക്ഷ ഏറ്റുവാങ്ങുക തന്നെ ചെയ്യണമെന്ന്। അതിൽ ഈ പാശ്ചാത്താപം ഉണ്ടോ എന്ന് ചോദിച്ച ഈ മനുഷ്യന്, ഈ തെറ്റുകാരന് നല്ല ഒരു കോപം വരികയും ഇദ്ദേഹത്തെയും അവിടെ വെച്ച് തന്നെ വധിച്ചു. ആ പറഞ്ഞതിൻ്റെ
വെറുപ്പ് പിടിച്ചിട്ട് അദ്ദേഹത്തെ വധിച്ചു. എന്നിട്ട് പറഞ്ഞു നൂറ് പൂർത്തിയാക്കി. നൂറ് പൂർത്തിയാക്കിയിട്ട് അദ്ദേഹം മറ്റൊരു പണ്ഡിതൻ്റെ അടുക്കൽ പോയി. അയാളോട് ചെന്ന് കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിനക്ക് പാശ്ചാത്താപമുണ്ട്, പക്ഷേ നീ ഈ നാട്ടിൽ നിന്നുകൊണ്ട്, ഈ സിറ്റുവേഷനിൽ നിന്നുകൊണ്ട്, ഈ ബന്ധങ്ങളിൽ നിന്നുകൊണ്ട് നീ പാശ്ചാത്തപിച്ചാൽ നിൻ്റെ പാശ്ചാത്താപം സ്വീകരിക്കപ്പെടുകയില്ല, നിനക്ക് മാറാനും കഴിയില്ല. പാശ്ചാത്താപം നമ്മൾ നടത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് അങ്ങോട്ടുള്ള ജീവിതം പൂർണ്ണമായ ഒരു മാറ്റങ്ങൾക്ക് വിധേയമായിരിക്കണം. നമ്മൾ പരിവർത്തിപ്പിക്കേണ്ടതുണ്ട് നമ്മുടെ ജീവിതത്തെ. അതാണ് പാശ്ചാത്താപം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായും നീ ഈ നാട്ടിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകേണ്ടതുണ്ട്. അങ്ങനെ അദ്ദേഹം പറഞ്ഞ നാട്ടിലേക്ക് കുറേ യാത്രയുണ്ട്, യാത്ര കുറേ വൈദൂരമുണ്ട്. അങ്ങനെ അവിടെ പോയിട്ട് നീ പാശ്ചാത്തപിക്കണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അതിന് തയ്യാറായി. അങ്ങനെയാണ് അദ്ദേഹം യാത്ര പോയിട്ട് വഴിയരികിൽ വെച്ച് അദ്ദേഹത്തിന് അസുഖം ബാധിക്കുകയും അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു. അപ്പം മരണപ്പെടുകയും ചെയ്തപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ആത്മാവ് കൊണ്ടുപോകണമല്ലോ ദൈവസന്നിധിയിലേക്ക്. ദൈവസന്നിധിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി രണ്ട് തരം മലക്കുകളും വന്നു. മാലാഖമാരാണല്ലോ ഈ ആത്മാവ് അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് കൊണ്ടുപോകുന്നത്. ദൈവസന്നിധിയിലേക്ക് ഹാജരാക്കപ്പെടാൻ വേണ്ടി കൊണ്ടുപോകാൻ ഇവർ രണ്ട് വിഭാഗം മലക്കുകളും വന്നു. അതായത് പാശ്ചാത്താപമൊന്നുമില്ലാതെ വെറും ദുർമാർഗ്യയാകിക്കൊണ്ട് ഈ ലോകത്തുനിന്ന് മരണപ്പെട്ടു പോകുന്നവരുടെ ആത്മാവിനെ കൊണ്ടുപോകുന്ന ഒരു വിഭാഗം മലക്കുകളുണ്ട്. നല്ല മനുഷ്യരായി ഈ ഭൂമിയിൽ സന്മാർഗികളായിക്കൊണ്ട് മരണപ്പെട്ടു പോകുന്ന ആളുകളുടെ സജ്ജനങ്ങളുടെ ആത്മാവ് കൊണ്ടുപോകുന്ന മറ്റൊരു വിഭാഗം മലക്കുകളുണ്ട്. അപ്പോൾ ഈ രണ്ട് റൂഹുകളും രണ്ട് റൂഹുകളെയും കൊണ്ടുപോകുന്ന രണ്ട് വിഭാഗം ആളുകളും ഹാജരായിട്ട് ഇവർ പറഞ്ഞു, ഞങ്ങളാണ് ഈ റൂഹിനെ കൊണ്ടുപോകേണ്ടത്, ഞങ്ങളാണ് ഈ ആത്മാവിനെ കൊണ്ടുപോകേണ്ടത് എന്ന് പരസ്പരം വാശി പിടിച്ചപ്പോൾ മറ്റൊരു മലക്ക് വന്നിട്ട് ഇതിൻ്റെ നടുവിൽ ഒരു മധ്യസ്ഥം പറഞ്ഞു. ആ മലക്ക് പറഞ്ഞത്, ഇവൻ പാശ്ചാത്താപത്തിലേക്ക് കാലെടുത്ത് വെച്ചൊരു വ്യക്തിയാണ്, അതുകൊണ്ട് അതിനെ നമ്മൾ ഒന്നുകൂടി നമ്മൾ എന്ത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിന് തീരുമാനം വന്നത്, ഇദ്ദേഹം പുറപ്പെട്ട നാട്ടിൽ നിന്ന് ഇദ്ദേഹം വന്ന മരിച്ചു വീണ ഈ സ്ഥലത്തേക്കും ഇദ്ദേഹം മരിച്ചു വീണ സ്ഥലത്ത് നിന്ന് ഇദ്ദേഹം ലക്ഷ്യം വെച്ച സ്ഥലത്തേക്കും നമ്മൾ പിന്നെ അളക്കണം, അതിൻ്റെ മെഷർമെൻ്റ് എടുക്കണം. എന്നിട്ട് എവിടത്തേക്കാണോ ഇദ്ദേഹം കൂടുതൽ അടുത്തത് അതിനനുസരിച്ചാണ് ഇയാളുടെ കാര്യം തീരുമാനിക്കപ്പെടുക എന്ന് പറഞ്ഞു. അങ്ങനെ രണ്ട് ഭാഗത്തേക്കുമുള്ള കൃത്യമായ മെഷർമെൻ്റ് എടുത്തപ്പോൾ ഇദ്ദേഹം പാശ്ചാത്തപിക്കാൻ വേണ്ടി പോകുന്ന നാട്ടിലേക്കാണ് ഇദ്ദേഹം കൂടുതൽ അടുത്തിരിക്കുന്നത്. അവിടത്തേക്കാണ് ഇദ്ദേഹത്തിൻ്റെ ദൂരം കുറവ്. അതുകൊണ്ട് ഇദ്ദേഹത്തെ സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തുകയും ഇദ്ദേഹത്തിൻ്റെ ആത്മാവ് ദൈവസന്നിധിയിലേക്ക് അതുകൊണ്ടുപോകുന്ന മലക്ക് വിഭാഗത്തെ ഏൽപ്പിക്കുകയും ചെയ്തു എന്നാണ് പ്രവാചകൻ പറഞ്ഞു തന്ന കഥ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന വിഷയം എന്താണ്? അതായത് പാശ്ചാത്തപിച്ചിട്ടില്ല ഇയാൾ. ഇയാൾ ആ ചെയ്തു പോയ തെറ്റിനെക്കുറിച്ച് അദ്ദേഹത്തിന് മനസ്സിൽ ഒരു ചെറിയ പാശ്ചാത്തപം വന്നു. അത് ചെയ്യാനുള്ള, അത് പ്രാക്ടിക്കലായിട്ട് നിർവഹിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒരു രാജ്യത്തേക്ക് പുറപ്പെട്ടതാണ്. അവിടെ എത്താൻ അദ്ദേഹത്തിന് ദൂരം കുറഞ്ഞതുകൊണ്ട് അദ്ദേഹത്തെ ആ ഒരു ചെയ്ത ഗണത്തിൽ ഉൾപ്പെടുത്തി അദ്ദേഹത്തെ സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ അത്രമാത്രം അള്ളാഹുവിന്, ദൈവത്തിന് പാശ്ചാത്തപിക്കുന്നവരെ ഇഷ്ടമാണ് എന്നാണ് ഈ കഥയിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് എത്രമാത്രം നമ്മൾ തെറ്റുകൾ ചെയ്തവരായാലും, ഞാൻ തെറ്റിൽ തന്നെ ചെയ്തു പോയി, ഞാൻ ഒരുപാട് കുറ്റങ്ങൾ ചെയ്തവനാണ്, വ്യഭിചരിച്ചവനാണ്, മദ്യം കഴിച്ചവനാണ്, അതുപോലെ പലിശ വാങ്ങിയവനാണ്, മറ്റ് ദുർമാർഗ്ഗങ്ങളൊക്കെ ചെയ്തവനാണ്, അയൽവാസികളെ ദ്രോഹിച്ചവനാണ്, കുടുംബ ബന്ധങ്ങളിൽ പ്രശ്നമുണ്ടാക്കിയവനാണ് എന്നൊക്കെ ഉള്ള ഒരു രൂപത്തിൽ നമ്മൾ എനിക്ക് പശ്ചാത്താപമൊന്നുമില്ല, എന്നെ അള്ളാഹു സ്വീകരിക്കുകയില്ല എന്ന ഒരു വിചാരം നമ്മൾക്കൊരിക്കലും ഉണ്ടാകാൻ പാടില്ല. ഏത് ഹിമാലയം പോലത്തെ, അതല്ലെങ്കിൽ പറഞ്ഞത് മിസ്ൽ ജബദൽ ബഹ്റാണ്, അതായത് ഈ കടലിൽ തിരമാല അടിക്കുമ്പോഴുണ്ടാകുന്ന നുരയില്ലേ, ആ നുര പോലെ ഒരാൾ തെറ്റ് ചെയ്ത് കുമിഞ്ഞുകൂടിയിട്ട് അയാൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ ദൈവസന്നിധിയിൽ നിന്നുകൊണ്ട്, പടച്ചവനെ, ഞാൻ ചെയ്തത് മുഴുവനും തെറ്റായിപ്പോയി, എനിക്ക് നീ പൊറത്തു തരണം, എൻ്റെ വിവരക്കേട് കൊണ്ടും എൻ്റെ അജ്ഞത കൊണ്ടും സംഭവിച്ചതാണ്, അതല്ലെങ്കിൽ ഞാൻ അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്തതാണ്, ഇനി ഞാൻ മേലേത് പ്രവർത്തിക്കുകയില്ല, എനിക്ക് നീ പൊറത്തു തന്നില്ലെങ്കിൽ നീയല്ലാതെ മറ്റാരുണ്ട് എനിക്ക് പൊറത്തു തരാൻ എന്നാണ്. തെറ്റ് ചെയ്യാത്തവരാരുമില്ല. അള്ളാഹുവിൻ്റെ റസൂല് പറയുന്നു, കുല്ലുബിന് ആദം ഖത്ത ഖൈറുൽ ഖത്തായീൻ അൽ തവ്വാബീൻ, അതായത് ഏതൊരു ആളുകൾക്കും ഏതൊരു മനുഷ്യനും തെറ്റുകാരനാണ്, തെറ്റ് ചെയ്യുന്നവനാണ്. പക്ഷേ ആ തെറ്റുകാരിൽ വെച്ച് ഏറ്റവും നല്ലവൻ, പിന്നെ തൗബ ചെയ്യുന്ന, പാശ്ചാത്താപം ചെയ്യുന്നവരായിരിക്കും എന്ന് പ്രവാചകൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാ മനുഷ്യരും തെറ്റിലേക്കാണ്. പ്രവാചകന്മാരായ മുമ്പ് കഴിഞ്ഞ ആളുകൾ പോലും ചെറിയ ചെറിയ അപാകതകൾ വന്നത് അവരുടെ ജീവിതത്തിൽ അവർ വലിയ നെടുങ്കേതത്തിലാണെന്ന് വിശുദ്ധ ഖുർആനൊക്കെ നമ്മളോട് പറയുന്നുണ്ട്. അപ്പോൾ ഈ സ്വർഗത്തിൽ തന്നെ ആദ്യം നമ്മളുടെ മാതാവും പിതാവുമായ ആദം അലൈഹിസ്സലാമിനെയും ഹവ്വാ റളിയല്ലാഹു തആല അൻഹയെയും താമസിപ്പിച്ചിട്ട് ഒരു പഴം
നിങ്ങൾ ഭക്ഷിക്കരുത്, ആ പഴം നിങ്ങൾക്ക് വിലക്കപ്പെട്ട കനിയാണ് എന്ന് പറഞ്ഞപ്പോൾ അത് ഭക്ഷിച്ചതിൻ്റെ പേരിൽ നിന്ന് സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി പിശാചി പോയി പിന്നെ കുതന്ത്രം ഉപയോഗിച്ചുകൊണ്ട് അവരെ കൊണ്ടത് ഭക്ഷിപ്പിച്ച ഒരു കഥ ഒരു സംഭവം വിശുദ്ധ ഖുർആൻ നമ്മളുടെ മുമ്പിൽ വിവരിക്കുന്നുണ്ട്. അപ്പോൾ അവരും പറഞ്ഞിട്ടുണ്ട് പുറത്തിറങ്ങിയതിൽ ശേഷം റബ്ബന ലലംന അംഫുസന വഇല്ലം തഗ്ഫിർ ലന വതർഹംന ലനകൂനന്ന മിനൽ ഖാസിരീൻ. പടച്ചവനെ ഞങ്ങൾ തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ശരീരത്തെ തന്നെ ഞങ്ങൾ ദ്രോഹിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നീ ഞങ്ങൾക്ക് പുറത്തു തന്നില്ലെങ്കിൽ നമ്മൾ ഏറ്റവും വലിയ നഷ്ട സ്വർഗത്തിലായിപ്പോകും, ഞങ്ങൾ നഷ്ടപ്പെട്ടവരായിപ്പോകും, ജീവിതം തന്നെ നഷ്ടപ്പെട്ടു പോകും എന്ന് പറഞ്ഞ പ്രാർത്ഥനകളൊക്കെ നമ്മൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ ഒരുപാട് പ്രാർത്ഥനകൾ നമ്മൾക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ തീർച്ചയായും നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് പൂർണ്ണമായും അള്ളാഹുവിൽ അർപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ മുമ്പിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ പൂർണ്ണമായി തുറന്നു വെച്ചുകൊണ്ട് യാതൊരാൾക്കും പങ്കില്ലാതെ വെറും അള്ളാഹുവിൽ മാത്രം അർപ്പിച്ചുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അവിടെ മറ്റാരെയും നമ്മൾ കൂട്ടുകൂട്ടേണ്ടതില്ല, കൂടെ കൂട്ടേണ്ടതില്ല. നമ്മൾ അള്ളാഹുവിനോട് പറയുക, പടച്ചവനെ ഞാൻ അള്ളാഹു പറഞ്ഞത് ഇതാ സാലക ഇബാദി അന്നി ഫഇന്നി ഖരീബുൻ ഉജീബു ദാവത്തദ്ദായി ഇതാ ദാൻ, ഇതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. പ്രവാചകരോട് പറഞ്ഞു, നബിയെ ഇതാ സാലക ഇബാദി അന്നി, അങ്ങയോട് ചോദിക്കും എന്നെക്കുറിച്ച്, ഞാൻ ആരാണ്, ഞാൻ സൃഷ്ടികളുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് അങ്ങയോട് എൻ്റെ അടിമകൾ ചോദിക്കും. ഇതാ സാലക ഇബാദി, എൻ്റെ അടിമകൾ ചോദിച്ചാൽ, അങ്ങയോട് ചോദിച്ചാൽ, അന്നി എന്നെക്കുറിച്ച് ചോദിച്ചാൽ, അപ്പോൾ അവരോട് പറഞ്ഞു കൊടുക്കേണ്ടത് ഫ ഇന്നി ഖരീബുൻ, ഞാൻ വളരെയധികം അടുത്തവനാണ്, വളരെ കൂടുതൽ ഞാൻ അവരുമായിട്ട് അടുത്തിട്ട് ഉള്ള ഒരാളാണ്. പിന്നെ അതാണ് ദൈവം, ഞാൻ അങ്ങനെ അള്ളാഹു അവരുമായിട്ട് അടുത്തിലാണ് ഇരിക്കുന്നത്. ഫൈന്നി ഖരീബുൻ ഉജീബു ദൈവത്തദ്ദാ ഇതാ ദാൻ, അവർ എന്നോട് പ്രാർത്ഥിച്ചാൽ ഞാൻ അതിന് ഉത്തരം ചെയ്യാൻ തയ്യാറായിക്കൊണ്ട് ഞാൻ അവരടുത്ത് തന്നെ ഉണ്ട് എന്ന് അങ്ങ് അവരോട് പറഞ്ഞു കൊടുക്കണം നബിയെ എന്നാണ് പറഞ്ഞത്. അപ്പം നമ്മൾ വിചാരിക്കുന്നത് ദൈവം ഒരുപാട് അകലെയാണെന്നാണ്, ഒരുപാട് ആകാശത്തിൻ്റെയും അതിൻ്റെയും അപ്പുറമാണ്, നമ്മൾക്ക് പ്രാപിക്കാൻ കഴിയില്ല, നമ്മൾ ചോദിക്കുന്നതൊന്നും ദൈവം കേൾക്കില്ല, നമ്മൾ പറയുന്നതൊന്നും ദൈവം സ്വീകരിക്കുകയില്ല, ഇതാണ് പലരുടെയും വിശ്വാസമല്ല. ദൈവം നമ്മളുടെ കൂടെ തന്നെയുണ്ട് എന്നാണ് പ്രവാചക വചനങ്ങൾ നമ്മൾക്ക് പഠിപ്പിക്കുന്നത്. ദൈവം നമ്മൾക്കൊപ്പം തന്നെയാണുള്ളത്, നമ്മളോടാണ് ദൈവം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മൾ എന്തൊക്കെ ഈ ഭൂമിയിൽ സംഭവിക്കുന്നുണ്ടോ, നമ്മളുടെ ഇടയിൽ സംഭവിക്കുന്നുണ്ടോ, നമ്മൾ രഹസ്യമായി സൂക്ഷിക്കുന്നത് പോലും അറിയുന്നവൻ അല്ലാഹുവാണ്. വയാലമു മാ തുഖ്ഫി സുദൂർ എന്നാണ് പറഞ്ഞത്, യാലമു ഖായിനത്തുൽ അയ്ൻ വമാ തുഖ്ഫി സുദൂർ, കണ്ണിൻ്റെ വഞ്ചനയും മനസ്സിൻ്റെ ഉള്ളിൽ സൂക്ഷിക്കുന്ന വിവരങ്ങൾ പോലും കൃത്യമായി അറിയുന്നവനാണ് അള്ളാഹു ദൈവം എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അപ്പം നമ്മൾ അള്ളാഹു വളരെയധികം അകലെയാണ്, നമ്മൾ അള്ളാഹുമായിട്ട് വളരെയധികം ദൂരത്താണ് എന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത്. ഏറ്റവും നമ്മളുമായിട്ട് അടുത്ത് നിൽക്കുന്നതാണ് നമ്മളുടെ അള്ളാഹു, നമ്മളുടെ ദൈവം എന്നാണ് നമ്മൾ വിശ്വസിക്കേണ്ടതും നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കേണ്ടതും. അപ്പോൾ അടുത്ത അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുന്നത്, നമ്മളുടെ വിഷയങ്ങൾ അള്ളാഹുവിൻ്റെ മുമ്പിലാണ് നമ്മൾ സമർപ്പിക്കുന്നത്. ഏത് വിഷയങ്ങളും നമ്മൾ അതിന് ചില സമയങ്ങളുണ്ട്, ആ സമയങ്ങളിൽ പ്രത്യേകിച്ച് നമ്മൾ പറഞ്ഞാൽ ആ ദൈവത്തിലേക്ക് കാര്യങ്ങൾ കൃത്യമായി എത്തും. നമ്മളോട് ഏത് സമയത്ത് ചോദിച്ചാലും നാം അവർക്ക് ഉത്തരം ചെയ്യാൻ റെഡിയായി നിൽക്കുകയാണെന്നുള്ള ചില സമയങ്ങൾ അള്ളാഹു തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ചോദിക്കേണ്ട സമയം യാത്രയുടെ യാമങ്ങളിൽ കുറച്ചുറങ്ങിയതിൽ ശേഷം എഴുന്നേറ്റ് നിന്നുകൊണ്ട് എന്നിട്ട് രണ്ടരക്കയത്ത് നമസ്കരിച്ചിട്ട് തഹജ്ജുദ് നമസ്കാരം നിർവഹിച്ചുകൊണ്ട് അള്ളാഹുവിനോട് ചോദിക്കുന്നതിന്, എൻ്റെ ഈ അടിമകൾ വല്ലതും എന്നോട് ചോദിക്കുന്നുണ്ടോ, ഞാൻ ഇപ്പോൾ കൊടുക്കാൻ റെഡിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് സമാ ദുന്യ എന്ന് പറഞ്ഞാൽ ആകാശത്തിൻ്റെ ഒരുപാട് അപ്പുറത്ത് നിന്ന് നമ്മളുടെ അടുത്തേക്ക് ഇറങ്ങി വന്നുകൊണ്ട് അള്ളാഹു പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നാണ് പ്രവാചക വചനങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ പ്രവാചകൻ നമ്മളോട് പറയുന്നത് തെറ്റുകൾ മനുഷ്യൻ ചെയ്തുകൊണ്ടേയിരിക്കും, ആ തെറ്റുകൾ ഏറ്റുപറഞ്ഞുകൊണ്ട് ആ പാശ്ചാത്താപം പ്രത്യേകിച്ച് നമ്മൾ നടത്തിക്കൊണ്ട് നമ്മളുടെ ജീവിതത്തെ പൂർണ്ണമായി നമ്മൾ പരിവർത്തിപ്പിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും അള്ളാഹു ദൂരെയാണ്, നമുക്ക് പ്രാപിക്കാൻ കഴിയില്ല എന്ന് നമ്മൾ വിശ്വസിക്കരുത്. അതിന് പ്രത്യേകമായ സ്ഥലങ്ങളോ പ്രത്യേകമായ സമയങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മൾ ഏത് സമയവും അള്ളാഹുവായിട്ട് അടുത്ത്, നമ്മൾ ഉറക്കിലും ഉണർച്ചയിലും നമ്മളുടെ കൂടെ അള്ളാഹു ഉണ്ട്. അതാണ് ആയത്തുൽ കുർസി നമ്മൾ ഓതുന്ന സന്ദർഭത്തിൽ നമ്മൾക്കറിയാലോ, നമ്മളുടെ അള്ളാഹുവിനെ കുറിച്ച് പറയും, അള്ളാഹു ലാ ഇലാഹ ഇല്ലാഹു വൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തും വലാനവും, ഇതാണ് പറയുന്നത്. ആ അള്ളാഹുവിന് യാതൊരു മറതിയില്ല, ഉറക്കില്ല, നമ്മൾ പറയുന്നത് എന്തും അള്ളാഹു കേൾക്കും, നമ്മളെ ചുറ്റിപ്പറ്റിയുള്ള എല്ലാ വിഷയങ്ങളും അള്ളാഹു റെക്കോർഡാക്കുന്നു. അതുപോലെ മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ് എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. നമ്മൾ ഒരു വാക്കുപോലും നമ്മൾ ഉച്ചരിക്കുന്നില്ല, നമ്മൾ ഒരു ഹർഫ് പോലും നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നില്ല, അതെല്ലാം അള്ളാഹു അറിഞ്ഞിട്ടല്ലാതെ, അതല്ലെങ്കിൽ അള്ളാഹുവിൻ നിയോഗിച്ചിരിക്കുന്ന മലക്കുകൾ രേഖപ്പെടുത്തിയിട്ടല്ലാതെ.
അപ്പോൾ ഒന്നും വിട്ടു കളയുന്നില്ല. ഭൂമിയിൽ നടക്കുന്നത് മുഴുവനും അല്ലാഹുവിൻ്റെ തീരുമാനപ്രകാരമാണ്. ഒരു കാര്യവും ഈ ഭൂമിയിൽ അല്ലാഹു അറിയാതെ നടക്കുന്നില്ല. അപ്പോൾ അങ്ങനത്തെ അല്ലാഹുവിൻ്റെ മുമ്പിലാണ് നമ്മൾ പൂർണ്ണമായി നമ്മൾ തുറന്നു വെക്കുന്നത്. ആ ദൈവത്തിൻ്റെ മുമ്പിലാണ് നമ്മൾ തുറന്ന്. ഇത് മുസ്ലിം സമുദായത്തിൽ എന്ന് മാത്രമല്ല, എല്ലാ സമുദായങ്ങളും പ്രാർത്ഥനകളുണ്ട്. പ്രാർത്ഥനകളില്ലെങ്കിൽ മതമില്ല. മതമെന്ന് പറഞ്ഞാൽ തന്നെ പ്രാർത്ഥനയാണ്, സമർപ്പണമാണ്. ഞാൻ കഴിഞ്ഞ ഏതോ ഒരു എപ്പിസോഡിൽ പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. സമർപ്പണമാണ്, നമ്മൾ പൂർണ്ണമായി അല്ലാഹുവിൽ സമർപ്പിക്കുകയാണ്. ദേവാലയങ്ങളിൽ ചെന്ന് നമ്മൾ സമർപ്പിക്കുന്നു. നമ്മൾ നമസ്കരിക്കുമ്പോൾ സുജൂദ് എന്ന് പറഞ്ഞാൽ സാഷ്ടാംഗം പ്രണമിക്കുക എന്നുള്ളതാണ്. നമ്മളുടെ സുജൂദ് ശരിക്കും ഇസ്ലാമിക കാഴ്ചപ്പാടിൽ സുജൂദ് സഹീഹാകണമെങ്കിൽ, അത് സ്വീകരിക്കപ്പെടണമെങ്കിൽ 7 അംഗങ്ങൾ ഭൂമിയിൽ പതിയണം. നെറ്റി തടങ്ങളും അതുപോലെ തന്നെ 2 ഉള്ളം കൈകളും അതുപോലെ കാലിൻ്റെ പാദങ്ങളും പിന്നെ മുട്ടും എല്ലാം വെച്ചുകൊണ്ട് നമ്മൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ സമ്മതിക്കുകയാണ്. നീയാണ് വലിയവൻ, ഞാൻ ഒന്നുമല്ല. സുബ്ഹാന റബ്ബി അല്ല ഒബിഹന്തി, ഈ ഭൂമിയുടെ ഏറ്റവും വലിയ ഉന്നത പദവിയിൽ നിൽക്കുന്ന റബ്ബേ, പടച്ചവനെ, നിന്നെ ഞങ്ങൾ പരിശുദ്ധനാക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഭൂമിയിൽ തലവെച്ചും നെറ്റിവെച്ചും നമ്മൾ അള്ളാഹുവിനോട്, ആ അള്ളാഹുവിൻ്റെ ദൈവത്തിൻ്റെ ആ ദൈവിക സങ്കല്പത്തെ നമ്മൾ സമ്മതിച്ചുകൊണ്ട് നമ്മൾ എല്ലാറ്റിൽ നിന്നും വിട്ടുനിന്ന് ഞാൻ നിൻ്റെ യഥാർത്ഥ അടിമയായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് സമർപ്പിക്കുകയാണ്. ആ സമർപ്പണത്തിൻ്റെ മറ്റൊരു ഭാഗമാണ് പ്രാർത്ഥന. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നമ്മൾ വിനയാന്വിതരാകുകയാണ്. നമ്മൾ അള്ളാഹുവിനോട് നിങ്ങൾക്ക് സൗകര്യം തന്നേക്ക് എന്ന രൂപത്തിൽ ദൈവത്തോട് ഒരാൾക്കും പറയാൻ കഴിയില്ല. അല്ലെങ്കിൽ എനിക്കിഷ്ടമുണ്ടെങ്കിൽ എനിക്ക് താ, ഞാനിങ്ങനെ ബുദ്ധിമുട്ടിലാണ്, അങ്ങനെയല്ല. നമ്മൾ കേണപേക്ഷിക്കുകയാണ്. നമ്മളെല്ലാം നമ്മൾ അള്ളാഹുവിൽ സമർപ്പിച്ചുകൊണ്ട് നമ്മൾ കേണപേക്ഷിക്കുകയാണ്, വിനയാന്വിതനാവുകയാണ്. അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മൾ എല്ലാം തുറന്നു പറയുകയാണ്. ചെയ്ത തെറ്റുകളൊക്കെ നമ്മൾ കുറ്റങ്ങളും ഏറ്റു പറയുകയാണ്. പടച്ചവനെ, ഞാൻ ഇന്ന് ചെയ്തു പോയിട്ടുണ്ട്, ഇത്രയും ഇത്രയും കാര്യങ്ങൾ ഞാൻ ചെയ്തു പോയിട്ടുണ്ട്, നീ മാത്രമാണ് പുറത്തു തരുന്നവൻ, അതുകൊണ്ട് എനിക്ക് പുറത്തു തരണം എന്ന് പറഞ്ഞുകൊണ്ട് വിനയാന്വിതനായി കൊണ്ട് അള്ളാഹുവിൻ്റെ മുമ്പിൽ സമർപ്പിക്കുന്ന ആ വലിയ സമർപ്പണത്തിനാണ് നിഷ്കളങ്കമായ പ്രാർത്ഥന എന്ന് പറയുന്നത്, ഇഖ്ലാസുള്ള പ്രാർത്ഥന. ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് വരണം പ്രാർത്ഥന. ഒരു ഡ്രൈ ആയിട്ട് അല്ലെങ്കിൽ ഉപരിപ്ലവമായിട്ട് നമ്മളൊന്നിങ്ങനെ അള്ളാഹുവിനോട് നീ തന്നേക്ക്, പിന്നെ എനിക്ക് പിന്നെ വിധിച്ചേക്ക് എന്ന് പറയുന്ന ഒരു അപേക്ഷ മാത്രമല്ല, അത് കൃത്യമായി നമ്മളുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് ഉയർന്നു പൊങ്ങുന്ന ഒരു ശരിക്കുള്ള ഒരു നിലവിളി പോലെയായിട്ട് നാം അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മൾ അപേക്ഷിക്കണം. എന്നിട്ട് ആ അപേക്ഷയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, മനസ്സ് മുഴുവനും അള്ളാഹുവിലേക്ക് നമ്മൾ തുറന്നു വെക്കണം. അതുപോലെ തന്നെ കണ്ണുകളിൽ നിന്ന് നമ്മൾ സജലങ്ങളായ കണ്ണുകളായിരിക്കണം. അങ്ങനെ ആ രൂപത്തിൽ നമ്മൾ നാവുകൊണ്ട് പറയുകയും മനസ്സുകൊണ്ട് കൃത്യമായി നമ്മളത് അംഗീകരിക്കുകയും അതിൽ നമ്മൾ പൂർണ്ണമായി ലയിക്കുകയും ചെയ്യണം. അങ്ങനെ പ്രാർത്ഥനയിൽ ലയിച്ചു ചേരുക എന്നുള്ളതാണ്. അപ്പോൾ അത് രാത്രിയുടെ യാമങ്ങളിൽ ൊക്കെ നിശബ്ദതയിൽ പൂർണ്ണമായി അള്ളാഹുവിനെ മനസ്സിൽ കണ്ടുകൊണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നുണ്ട് നമ്മുടെ ആരാധനയെക്കുറിച്ച് ഒരു വചനമുണ്ട്. എങ്ങനെയാണ് വെച്ചാൽ, അൻ തഅബുദ അല്ലാഹക്ക അന്നക തറാ ഫൈലം തക്കും തറാ ഫൈന്നഹു യറാക്ക്. ഇത് ഒരു പ്രവാചക വചനമാണ്, ഒരു ഹദീസാണ്. എന്ന് പറയാൻ നീ അള്ളാഹുവിനെ എങ്ങനെ ആരാധിക്കണമെന്നാണ് നമ്മളോട് പറഞ്ഞു തരുന്നത്. അൻ തഅബുദ അല്ലാഹക്ക അന്നക തറാഹു, നീ അള്ളാഹുവിനെ കാണുന്നത് പോലെ ആരാധിക്കണം. നീ അള്ളാഹു മുമ്പിലുണ്ട്, എൻ്റെ മുമ്പിൽ ഹാജരാണ്. ഞാൻ പറയുന്നതും ചെയ്യുന്നതും ആവശ്യപ്പെടുന്നതും അള്ളാഹു കേട്ടുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ മുമ്പിലുള്ള എൻ്റെ യജമാനനാണ്, എൻ്റെ സയ്യിദാണ്, എൻ്റെ എല്ലാമെല്ലാമാണ്. എനിക്ക് ഭക്ഷണം തരുന്നവനാണ്, എനിക്ക് ശ്വാസോച്ഛാസം ചെയ്തു തരുന്നവനാണ്, എനിക്ക് ഉറങ്ങാനും ഉണ്ണാനും ഉടുക്കാനും സൗകര്യങ്ങൾ ചെയ്തു തന്നവനാണ്, ഈ ഭൂമിയെ കീഴ്പ്പെടുത്തി തന്നവനാണ്, ആകാശത്തെ എനിക്ക് അങ്ങനെ തന്നെ പിന്നെ കീഴ്പ്പെടുത്തി തന്നവനാണ്, സൂര്യചന്ദ്രാദികളെ എനിക്ക് വേണ്ടി സൃഷ്ടിച്ചവനാണ്, അതുപോലെ തന്നെ ഭൂമിയിലുള്ള സർവ്വചരാചരങ്ങളും എനിക്ക് വേണ്ടി കീഴ്പ്പെടുത്തി എനിക്ക് ഭൂമിയിൽ സർവ്വ സൗകര്യങ്ങളും ചെയ്തു തന്നവൻ. ഇതൊക്കെയാണ് അള്ളാഹുവിൻ്റെ വിശേഷം. അങ്ങനെയുള്ള അള്ളാഹുവിൻ്റെ മുമ്പിലാണ് ഞാൻ എന്നുള്ള ഒരു രൂപത്തിൽ നമ്മൾ വണങ്ങുകയും നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ആ അള്ളാഹു നമ്മളെ വിടുകയില്ല. എന്നിട്ട് പറയുന്നുണ്ട് ഫൈലം തക്കും തറാ ഫൈന്നഹു യറാക്ക്, നീ അള്ളാഹിനെ കാണുന്നില്ലെങ്കിലും അള്ളാഹു പടച്ചവൻ പടച്ച തമ്പുരാൻ ഏത് യാമത്തിലും നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് നമ്മളോട് അള്ളാഹു സുബ്ഹാനഹു തആല എൻ്റെ സ്ഥിതിയെ സംബന്ധിച്ച് പ്രവാചകൻ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആ രൂപത്തിൽ നമ്മൾക്ക് പ്രാർത്ഥിക്കാനും ആ പ്രാർത്ഥനകളിൽ നമ്മൾക്ക് വ്യാപൃതരാകാനും പരിശുദ്ധ റമദാൻ പൂർണ്ണമായി അംഗീകരിക്കാനും നമുക്ക് കഴിയണം. നമ്മൾ പൂർണ്ണമായി അള്ളാഹുവിനെ വണങ്ങി നമ്മൾ പശ്ചാത്താപം ചെയ്ത യഥാർത്ഥ ആളുകളുടെ കൂട്ടത്തിലും സജ്ജനങ്ങളുടെ കൂട്ടത്തിലും അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി തരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ റമദാൻ മാസം കഴിയുമ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും അതിൻ്റേതായ ഒരു എനർജി ലഭിച്ചവരുടെ കൂട്ടത്തിൽ നമ്മൾക്ക് ഉൾപ്പെടുത്താൻ കഴിയട്ടെ. വ ആഖിറു ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.